സൈന്യം വന്നതോടുകൂടി അന്വേഷണത്തിന്റെ ഗതി വലിയ മാറ്റമാണ്. വളരെയധികം പ്രതീക്ഷയാണ് നമുക്ക് ഇപ്പോഴുള്ള അന്വേഷണത്തിൽ നമുക്ക് കാണാം. അപ്പൊ ഇവരുടെ വളരെ ആഴത്തിലുള്ള ഈ മെറ്റൽ ഡിറ്റക്ടർ വെച്ചുകൊണ്ടുള്ള പരിശോധനയിൽ മെറ്റലിന്റെ സാന്നിധ്യം കണ്ടു എന്നുള്ളത് നമുക്ക് പ്രതീക്ഷയ്ക്ക് വഴി നൽകുന്നതാണ്. പക്ഷേ അത് വാഹനം തന്നെ ആകണമെന്നില്ല, നമ്മളുടെ അർജുനന്റെ ട്രക്ക് തന്നെ ആകണമെന്നില്ല, അതൊരു പക്ഷെ മറ്റേതെങ്കിലും വാഹനങ്ങൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് നോക്കേണ്ടത്. ഒപ്പം തന്നെ ഈ ഇടിഞ്ഞു വീണിരിക്കുന്ന പാറകൾ, ഒരുപാട് മണ്ണിനോടൊപ്പം തന്നെ ഒരുപാട് പാറകളും വന്നിട്ടുണ്ട്. ഈ പാറകളിൽ മെറ്റലിന്റെ സാന്നിധ്യം ഉണ്ടാവാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. വിശേഷിച്ച് ഇത്തരം പ്രദേശങ്ങളിൽ, ഗർവാറിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലൊക്കെ മെറ്റലിന്റെ സാന്നിധ്യം കൂടുതലായിട്ടുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പം ഈ പറയുന്ന നമ്മൾ ഈ കാണുന്ന ഈ പ്രദേശത്ത് റെഡ് അലേർട്ട് ആണ്. ഈ 16-ാം തീയതി അല്ലെങ്കിൽ 15-ാം തീയതി മുതൽ തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴ ഇങ്ങനെ ഇടവിട്ട് ശക്തമായി കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് അങ്കോല ഭാഗത്ത്. ഇന്നും റെഡ് അലേർട്ട് ആണ്. അപ്പം ഈ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നു, ആ മണ്ണ് ഇറങ്ങി വരുന്നു, പാറക്കഷ്ണങ്ങളുണ്ട്. ഈ മഴ ഇങ്ങനെ പെയ്യുമ്പോൾ സ്വാഭാവികമാണ് മണ്ണ് വീണ്ടും ഉറച്ചു പോകും. അപ്പം നമ്മളിപ്പം പ്രതീക്ഷിക്കുകയാണ് ആ ലോറി ആ മണ്ണ് ഈ പറയുന്ന ഈ സിഗ്നൽ ലഭിച്ചെടുത്തുണ്ടെങ്കിൽ തന്നെ ഓക്സിജൻ അവിടേക്ക് എത്താനുള്ള ഒരു സാധ്യത എത്രത്തോളമാണ് സർ? വാഹന ക്യാബിനകത്തേക്കുള്ള ക്യാബിൻ ഒരുപക്ഷെ എന്തെങ്കിലും ഡാമേജ് പറ്റിയിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾക്കൊന്നും പറയാൻ കഴിയില്ല. പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. ക്യാബിൻ തകരാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ള ഇപ്പൊ 7-ാമത്തെ ദിവസമാണ്. 7-ാമത്തെ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുള്ള വിദഗ്ധരുടെ ഒക്കെ അഭിപ്രായത്തിൽ 7 ദിവസം തുടരും. ഒരുപക്ഷെ അതിൽ കൂടുതലായിട്ട് ദിവസം ഓക്സിജന്റെ സാന്നിധ്യത്തിന്റെ നേരിയ സാന്നിധ്യത്തിൽ പോലും ജീവിച്ചതോ അതിനതിജീവിച്ചതായിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസ് നമ്മുടെ ലോകത്തുണ്ട്. പല കഥകളും നമ്മളെ അനുഭവ കഥകളും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അതിനകത്ത് ഓക്സിജൻ, അതിനകത്തുള്ള ടെമ്പറേച്ചർ, ഇതൊക്കെ വലിയ പ്രധാനപ്പെട്ട ഘടകമാണ്. ഈ ക്യാബിനകത്ത് ഓക്സിജൻ ഉണ്ടാവും. പക്ഷെ അതിജീവിക്കാൻ ഇതുവരെ 7 ദിവസം പിന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ആശങ്കപ്പെടുന്നത്. അവിടുത്തെ കാലാവസ്ഥയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം മഴ അതിശക്തമായിട്ട് 200 മില്ലിമീറ്റർ കൂടുതലാണ് കഴിഞ്ഞ 5 ദിവസമായിട്ട് അവിടെ മഴ പെയ്തത് എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. 200 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ ഹൈ ഇന്റൻസ് റെയിൻഫാൾ ആണ്, അതിതീവ്രമായിട്ടുള്ള മഴ തന്നെയാണ്. ഇനിയും അവിടെ ഉരുൾപൊട്ട മണ്ണിടിച്ചിലിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രവുമല്ല മണ്ണിന്റെ സ്വഭാവ, അതിന്റെ ടെക്സ്ചർ, അതിന്റെ സ്ട്രക്ചർ അത്രയൊക്കെ കണക്കാക്കി വരികയാണെന്ന് വെച്ചാൽ കണക്കിലെടുക്കുന്ന സമയത്ത് ഉരുൾ മണ്ണിടിച്ചിലിന്റെ സാധ്യത, അത് ലാൻഡ് സബ്സിഡൻസ്, അതുപോലെ തന്നെ ക്രാക്ക് ഒക്കെ ഡെവലപ്പ് ചെയ്ത് ഈ കുന്നിൽ ക്രാക്ക് ഉണ്ടായിട്ട് അത് വിള്ളല് പോലെ ഒക്കെ രൂപപ്പെട്ടിട്ട് ഒരുപാട് മറിഞ്ഞു വീഴുന്നതിനായിട്ടുള്ള സാധ്യതകൾ വരെ കൂടുതലുള്ളതാണ് ഈ പ്രദേശം. ഇത് ഇത്തരത്തില് നമുക്കവിടെ കാണുന്നത് ഏകദേശം ഒരു റെഡ് എർത്ത് ആണ്, അതായത് ക്ലേയും ലാറ്ററൈറ്റും കൂടിയിട്ടുള്ള ഒരു മിക്സർ. അതിനകത്ത് ഗ്രാവലും ഉണ്ട്, ഇത്തരം റോക്കിന്റെ കണ്ടന്റ്, ഇതിന്റെ ഒരു മിക്സറാണ്. അതിന് സ്വാഭാവികമായിട്ടും ഇൻഫിൽട്രേഷന്റെ ഭാഗമായിട്ടുള്ള ഇൻഫിൽട്രേഷൻ കൂടുതൽ, ജലത്തെ ആഗിരണം ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ ഭാരം വളരെയധികം കൂടും. സാധാരണ 1 m³, 1 ഘനമീറ്റർ മണ്ണിന്റെ ഭാരം പറയുന്നത് 2 ടണ്ണാണ്. ഇവിടെ അത് 2.5 ടൺ വരെ ഭാരം വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഭാരം കൂടിയ മണ്ണും അതിനകത്ത് ജലനിബിഡമായിട്ടിരിക്കുന്ന സാഹചര്യം കൂടിയാവുമ്പോൾ ഈ മലകൾ തെന്നി മറിയുന്നതിനും ഇതുപോലെ തന്നെ പൊട്ടി വീഴുന്നതിനായിട്ടുള്ള സാധ്യത കൂടുന്നു. അത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇടവരുത്തും. അതിനകത്തുള്ള ജലസാന്നിധ്യത്തിന്റെയും കൂടി പ്രശ്നം വരുന്നു. അപ്പോ പുഴയിലേക്കൊക്കെ വീഴുന്ന സാഹചര്യത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം, പെട്ടെന്ന് തന്നെ അതിനകത്തുള്ള ഈ സ്ലറി, ഈ ചെളിയായിട്ടുള്ള ഭാഗം അതിൽ നിന്ന് വെള്ളത്തിലേക്ക് കലർന്നു പോയിട്ടുണ്ട്. മറ്റുള്ള മണ്ണൊന്നും തന്നെ ഡിസോൾവ് ചെയ്തിട്ടില്ല. ഈ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യപ്പെട്ടില്ല, അതിൽ കരങ്ങിയിട്ടില്ല. അത് വളരെ ഹാർഡായിട്ടാണ് നിൽക്കുന്നത്. ഏകദേശം കോൺക്രീറ്റ് ഡെപ്പോസിറ്റ് പോലെയാണ് ഇപ്പൊ അവിടെ ആ മണ്ണ് ഡെപ്പോസിറ്റ്. പാറയും ചെളിയും മണ്ണും ഗ്രാമിലൊക്കെ കൂടിയിട്ടൊരു മിശ്രിതമാണ് അത്. അത് എന്താണ് പറയുക, എക്സ്കവേറ്റ് ചെയ്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ ഹൈ റിസ്ക് ആണ്, ഒരുപാട് റിസ്ക് ഉള്ളതാണ്. കാരണം വെച്ചാൽ വെള്ളത്തിനകത്താണ് ഇപ്പൊ നമ്മൾ കരയിലുള്ള ഈ പരിശോധന നടത്തിക്കൊണ്ടിരിക്കും. കരയിലുള്ള പരിശോധനയിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള വളരെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവട്ടെ എന്നാണ് നമുക്ക് ആഗ്രഹിക്കേണ്ടത്. ഒരു പോസിബിലിറ്റി കൂടിയില്ലേ? ഇപ്പം 8 മീറ്റർ ആഴത്തിൽ നിന്നാണ് ഈ സിഗ്നൽ ലഭിച്ചു എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഏകദേശം 26 അടി മണ്ണ് നീക്കേണ്ടതുണ്ട്. ഈ ലോറിയുടെ ഉയരം എന്ന് പറയുന്നത് 10 അടിയാണ്. അപ്പം അത്രയും അധികം മണ്ണ് വീഴുമ്പോൾ ഒരു പക്ഷേ ആ മണ്ണിനടിയിൽ തന്നെ ലോറി, അങ്ങനെ ഒരു പ്രോബബിലിറ്റി കൂടി ഇല്ലേ? സാഹചര്യമുണ്ട്, നമുക്ക് അത് നിഷേധിക്കാൻ കഴിയില്ല. നമുക്ക് അത് അതൊരു പ്രോബബിലിറ്റി മാത്രമാണ്, നമുക്കൊരു സാധ്യത മാത്രമാണ്. അത് ഈ ലോറി തന്നെയാവണം. നമ്മളുടെ
ഈ അർജുനന്റെ ടോറസ് തന്നെയാണ് ടിപ്പർ തന്നെ അല്ല ആ ലോറി തന്നെയാണോ എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. മറ്റേതെങ്കിലും ചെറുവാഹനങ്ങളോ മറ്റേതെങ്കിലും തരത്തിൽ മറ്റേ കാറോ മറ്റെന്തെങ്കിലും വാഹനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ഇതിനെ കുറിച്ച് യാതൊരു അറിവില്ല, ഉണ്ടായിക്കൂടായിക്കില്ല. ചിലപ്പോൾ ഓടിക്കൊണ്ട് ഓടി വന്നുകൊണ്ടിരിക്കുന്ന വാഹനത്തിന്റെ മുകളിലേക്ക് മറിഞ്ഞിട്ടുണ്ടായിരിക്കാം, വേറും രണ്ടുപേരെ കാണാതായിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ടല്ലോ. അവര് വാഹനത്തിൽ യാത്ര ചെയ്യുന്നിരുന്നാണോ എന്നുള്ളതിനും ഒരു വ്യക്തത വന്നിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത്. അല്ലെ തൊഴിലാളികളായിരുന്നോ, ഏതെങ്കിലും തരത്തിലുള്ള വാഹനങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിക്കൂടായിരിക്കില്ല. ലോറി മാത്രമാവണമെന്നില്ല, ഈ അല്ലെങ്കിൽ ഈ ലോറി മാത്രമാവും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലോറികളുമാവാം. അപ്പൊ ഒരു വാഹനം ഒരു ഒരു വ്യക്തത വരാത്ത കുറെ കാര്യങ്ങളുണ്ട് അവിടെ. പക്ഷെ നമ്മൾ നമ്മൾ സാധ്യ മറ്റൊരു സാധ്യതയാണ് മറ്റൊരു പ്രോബബിലിറ്റിയാണ് നമ്മൾ മറ്റൊരു പ്രോബബിലിറ്റി. ഒരുപക്ഷെ നേവിയും ആ രീതിയിൽ തന്നെ വേണം ചിന്തിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ആദ്യം ദിവസം മുതൽ തന്നെ 17-ാം തീയതി മുതൽ നേവി ടീം ഉണ്ടായിരുന്നു. ഇന്നലെ രാവിലെയോടുകൂടി നേവിയുടെ 2-ാമത്തെ കുറച്ചുകൂടി എക്വിപ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുമായി അവിടേക്ക് നേവിയുടെ 2-ാമത്തെ ടീം എത്തി. അവർ പരിശോധന ഇന്നലെ മുതൽ തന്നെ പുഴയിൽ സജീവമാക്കിയിട്ടുണ്ട്. ഇവിടെ സിഗ്നലുകൾ ലഭിക്കുമ്പോഴും അവർ ആ തെരച്ചിൽ നിർത്തിയിട്ടില്ല, ഈ നിമിഷവും നിർത്തിയിട്ടില്ല. ഇപ്പൊ ഈ മൺകൂനയ്ക്കകത്താണ് ലോറി ഉള്ളതെങ്കിൽ അത് ഇപ്പൊ ഈ താങ്കൾ പറഞ്ഞ രീതിയിൽ മുകളിൽ 30 മീറ്ററും താഴേക്ക് ഒരു 100 മീറ്ററും എന്നൊക്കെ പറയുമ്പോൾ അത് എങ്ങനെയാണ് അത് കണ്ടെത്താൻ കഴിയുക? ഡ്രഡ്ജിംഗ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരില്ലേ? ഡ്രഡ്ജിങ് വേണ്ടി വരും, ഡ്രഡ്ജിങ് നടത്താതെ കഴിയില്ല. അതിന് ചിലപ്പോൾ വെള്ളം മാറേണ്ട കൂടുതൽ സന്നാഹങ്ങൾ വേണ്ടി വരും. വെള്ളം കുറഞ്ഞു വരികയാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി സൗകര്യം ഉണ്ടായിരിക്കും. പക്ഷേ മറ്റൊരു കാര്യം ഡ്രഡ്ജിങ് എന്ന് പറഞ്ഞാൽ മറ്റെന്തെങ്കിലും സമയത്ത് പുഴയായതുകൊണ്ട് തന്നെ ഈ റോഡിലുള്ള വർക്കിനേക്കാൾ ഒരുപക്ഷെ കൂടുതലായിട്ട് ചെയ്യാനായിട്ട് കഴിയുന്ന സാഹചര്യം ഉണ്ടായിരിക്കും. അതിൻ്റെ ഒരു സാന്നിധ്യം നമുക്ക് കണ്ടെത്തിയാൽ മതി. നമുക്ക് ഇതിനകത്തുള്ള പ്രശ്നം നമ്മൾ ഇത്ര ഒരു പ്രോബബിലിറ്റി പറയുമ്പോൾ അതിൻ്റെ മറ്റൊരു കാര്യം പറയുന്നത് ഈ വാഹനം ആദ്യ ദിവസത്തെ ചർച്ചയിൽ നമ്മൾ പറയുന്നത് ഈ വാഹനം റൺ ചെയ്യുകയായിരുന്നോ? ഇപ്പൊ ഒരാൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് വാഹനത്തിൽ കിടന്നുറങ്ങുന്നത് അർജുൻ കിടന്നുറങ്ങുന്നതായിട്ട് സംസാരിച്ചതെന്ന് നമ്മുടെ മാതൃഭൂമി ദിനപത്രം റിപ്പോർട്ട് ചെയ്ത് ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹത്തിന്റെ സുഹൃത്തുമായിട്ട് സംസാരിച്ചു കിടന്നുറങ്ങാണ്. ആ സമയത്ത് തന്നെ ലാൻഡ് സ്ലൈഡ് അവിടെ ഉണ്ടാവണമെന്നല്ല, ചിലപ്പോൾ അദ്ദേഹം എണീറ്റ് യാത്ര ആരംഭിച്ച സമയത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മൂവിങ്ങിലായിരിക്കും ഒരു പക്ഷെ സംഭവിച്ചിട്ടുണ്ടാകുന്നത്. ആ മൂവിങ്ങിലാണെന്ന് വെച്ചാൽ ആ മൂവിങ്ങിന്റെ ആ വേഗതയും ഈ അതിന്റെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വന്ന് അടിക്കുന്ന സമയത്തുണ്ടാവുന്ന ഈ ഇതിന്റെ ഡയറക്ഷൻ മാറുകയും അത് പുഴയിലേക്ക് പെട്ടെന്ന് പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. നമുക്ക് കൃത്യമായിട്ടില്ല, അദ്ദേഹത്തിന് ഉറങ്ങുന്നത് കണ്ടു, ഉറങ്ങുന്നതുകൊണ്ട് അവിടെ അതിനകത്ത് ഉറങ്ങുന്നത് കൊണ്ട് വിളിച്ചില്ല, വിളിക്കാൻ കഴിഞ്ഞില്ല, ക്യാബിനൊക്കെ അടച്ചിട്ടിരിക്കുകയാണെന്നുള്ള ഇവരോടൊപ്പം തന്നെ യാത്ര ചെയ്തിരുന്ന വ്യക്തിയാണ്. മഴ തുടങ്ങിയപ്പോൾ അദ്ദേഹം മുമ്പിൽ പോയി അർജുനെ വിളിക്കാൻ ശ്രമിച്ചു, പക്ഷെ അർജുൻ ഉറങ്ങുകയായിരുന്നു, അതാണ് അദ്ദേഹം പറഞ്ഞത്. അതെ, അത് അതിനുശേഷം എപ്പോഴാണ് അർജുൻ അവിടെ നിന്ന് പോകുന്നത്, സ്റ്റാർട്ട് ചെയ്തതെന്നോ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തത് അത് നിർത്തിയിട്ടിരുന്ന വാഹനത്തിന് വന്നിട്ട് ആഘാതം ഉണ്ടാക്കുകയാണ്. ഇത് രണ്ടായിരുന്നു തന്നെ, അതായത് മൂവ് ചെയ്യുന്ന വാഹനമാണെന്ന് വെച്ചാൽ ആഘാതത്തിന്റെ റേറ്റ് ആഘാതത്തിന് കൂടുതല് ഡാമേജ് സംഭവിക്കുന്നതിനും വളരെ പെട്ടെന്ന് പുഴയിലേക്ക് എത്താനുള്ള സാധ്യത കൂടുതൽ. അതേസമയത്ത് അവിടെ നിർത്തിയിട്ടതാണെന്ന് വെച്ചാൽ സാധ്യത കമ്പാറ്റിബിളി റൺ ചെയ്യുന്ന വാഹനത്തിന് അത്രയ്ക്ക് സാധ്യത ഇല്ലെങ്കിലും സാധ്യത, കാരണം വലിയൊരു മാസമാണ് വരുന്നത്, വാഹനത്തിന്റെ ആകെഭാരം 43 ടണ്ണാണ്. പക്ഷെ ഇവിടുന്ന് വരുന്നത് ഏകദേശം 100,000 ടണ്ണിന്റെ ഭാരമാണ് വന്നിരിക്കുന്നത്. ആ ഇടിക്കുന്ന 100,000 ടണ്ണിന്റെ, ഞാൻ പറയുന്ന ഒരു ഏകദേശം എന്താണ് പറഞ്ഞത്, 1 ഏക്കറാണ് ആ സ്ഥലം എന്നുണ്ടെങ്കിൽ ആ 1 ഏക്കറിൽ നിന്ന് ഏകദേശം 1,000,000 മണ്ണ, അത് അതിന്റെ ഒരു ആഘാതത്തിൽ വളരെ ദൂരേക്ക് വരെ നമുക്ക് ഈ വാഹനം അടക്കം മണ്ണ് എത്തിച്ചേരാനായിട്ടുള്ള സാധ്യത. അതുകൊണ്ടാണ് അതിന്റെ ആഘാതത്തിലാണ് ഈ പുഴയുടെ ഏകദേശം 1.5 കിലോമീറ്റർ വീതിയുള്ള പുഴയുടെ അങ്ങേക്കരയിൽ ഡാമേജ് ഉണ്ടായത്. അപ്പൊ അത് അത് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അത്രമാത്രം ക്വാണ്ടിറ്റി മണ്ണ് അവിടെ വന്ന് പുഴയിലേക്ക് തള്ളപ്പെട്ടു. അതിനകത്ത് പെട്ടുപോയിട്ടുണ്ടെന്ന് വെച്ചാൽ വളരെ റിസ്ക് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഹൈ റിസ്ക് എന്നുള്ള ഇതിൽ തന്നെ നമ്മൾ പെടുത്തേണ്ടി വരും. എനിക്ക് തോന്നുന്നു സൈന്യവും അതുപോലെ തന്നെ മറ്റ് ഫോഴ്സുകളൊക്കെ തന്നെ വളരെ സജീവമായിട്ട് അവിടെ ഉണ്ട്, അവർക്കിത് മനസ്സിലാക്കിയിട്ടുണ്ടാവാനുള്ള സാധ്യതകൾ കൂടിയാണ്. അതുകൊണ്ട് കൂടിയാണ് അവർ പുഴയിൽ കൂടി പരിശോധന നടത്തിക്കൊണ്ട് കരയിൽ. അതേ സമയത്ത് ഇത്തരം സിഗ്നൽസിനെ അവഗണിക്കാനായിട്ട് കഴിയാത്ത സാഹചര്യത്തിലാണ് ഈ കരയിൽ കൂടി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കപ്പെടുന്നത്.